ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഴുത്ത ചക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് അട. ചക്കട എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നന്നായിട്ട് ആ പഴുത്ത ചക്ക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിനുശേഷം കുക്കറിലിട്ട് ഒറ്റ ഒരു വിസിലേപ്പിച്ച നന്നായിട്ട് പഴുത്ത ചക്കയാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും അതേപോലെ രണ്ട് മൂന്ന് ഏലക്ക, ഫ്ലേവറിന് വേണ്ടിയാണ് ഏലക്ക ആഡ് ചെയ്യുന്നത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ജീരകവും ഏലക്കയൊക്കെ ചേർത്താലാണ് നമുക്ക് അടക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അട ഒറ്റ വിസലിൽ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്ക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ ഏലക്കയും കൂടിയും ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നാളികേരം, തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു തേങ്ങ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊടി ഐറ്റംസാണ്. പൊടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് അരിപ്പൊടി, ഇതും കൂടിയും ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയുടെ, ഞാനിപ്പോൾ 2 കട്ട് ശർക്കര പൊടിച്ചാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചക്ക വെന്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി എൻ്റെ അത് വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഉരുക്കി ഉരുക്കായിരുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടിയും തേങ്ങയും പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ഇളനിലയോ അല്ലെങ്കിൽ വാഴയിലോ. ഞങ്ങൾക്ക് ഇവിടെ വാഴയില അവൈലബിൾ ആയതുകൊണ്ട് വാഴയില എടുത്തത്. നിങ്ങൾക്ക് ഇളനില വേണമെങ്കിൽ എടുക്കുക കേട്ടോ. അത് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഗൈസ്. അപ്പം നമുക്കിവിടെ വാഴയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഓരോന്നെടുത്തിട്ട് ആ ബാറ്ററിയിൽ നിന്ന് കുറേച്ചെടുത്ത് ഇതേപോലെ കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വാഴയില വയ്ക്കുക. ഫസ്റ്റ് തന്നെ ഒരു വാഴയില വച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി കുറച്ചെടുത്ത് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ ഗൈസ്. ഒരുപാട് കട്ടിയുള്ള ടൈപ്പ് ആക്കി എടുക്കരുത്. അപ്പം നമുക്ക് അടക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ നമ്മുടെ കൈ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മറ്റേ വശം പുറത്തോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ അടയുടെ ഒരു ഷേപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടൂട്ടോ ഗൈസ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആ മിക്സിങ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ വാഴയിലോ അല്ലെങ്കിൽ ഇളനിലോ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇളനില ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും, നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ അടയും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ലിപ്പാത്രം ആണ് എടുത്തിരിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ഇഡ്ലിപ്പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ചരിച്ചും ഒറ്റ ഇതിൽ തന്നെ വയ്ക്കാതെ ചെറുതായിട്ട് സൈഡൊക്കെ ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് എല്ലാ അടകളും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്ടെന്ന് ഗൈസ്. നമ്മൾ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചക്ക സീസണിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പഴുത്ത ചക്ക, ഒരുപാട് പഴുത്ത ചക്ക വേണമെന്നില്ല. നമുക്കിത്തിരി ശർക്കര കൂട്ടിയിട്ട് കൊടുത്താലും മതി. അതിന് ശേഷം അത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കൂട്ടുകളെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് അട പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ഇനി വേവിക്കാൻ വയ്ക്കട്ടെ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ എല്ലാ അടയും പാത്രത്തിലേക്ക് വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുറത്ത് വിറകടുപ്പിലാണ് അട വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ അട വേവിക്കാൻ വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പുറത്ത് വിറകടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാറ്റുകൊണ്ട് തീയൊക്കെ കത്തി നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കും, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് പതുക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ അട ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 1/2 അവർ, അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രയോളം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
എടാ, കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇടുന്ന ബാങ്ങ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ പിന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ.